നീ ഈ മൊബൈൽ നമ്പർ ആർക്കും കൊടുത്തേക്കരുത്. ഏ ഒരിക്കലും ഇല്ല. പിന്നെ ചേട്ടന്റെ ഉറക്കൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ നമ്പൂതിരി ഏലസ് കെട്ടി തന്നതിന് ശേഷം ഇപ്പൊ നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നിന്നോടാണ് നന്ദി പറയേണ്ടത്. എന്തായാലും നിന്റെ മൊത്തം പ്രോബ്ലം സോൾവ് ആയില്ലേ? സതീഷ് ചേട്ടനൊരു പാവ. ഇല്ലത്ത് വെച്ചു പുലർച്ചയ്ക്ക് ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലിടുമ്പോ കാലത്ത് കുളി കഴിഞ്ഞീറനായി ചാരെ വന്നപ്പോ പണ്ടെന്ന കാമുകൻ പാവലായി ചെഞ്ചുണ്ടി തേന്നുകർന്നു ആയിരം ആയിരം ഓർമ്മകൾ ഊഞ്ഞൽ പാടുപാടി ഇല്ലത്ത് വെച്ചു പുലർച്ചയ്ക്ക് ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലിടുമ്പോ കാലത്ത് കുളി കഴിഞ്ഞീറനായി ചാരെ വന്നപ്പോ അടിയാടി വിളയാടി കലയിൽ പിറന്നവൾ കലയിൽ വളർന്നവൾ നർത്തകിനി കണ്ണുകൾ ഇമ വെട്ടി ചിത്രം വരച്ചവൾ കാളിന്ദിയാല പോലെ തമ്പുരമേടി അടിയാടി വിളയാടി കലയിൽ പിറന്നവൾ കലയിൽ വളർന്നവൾ നർത്തകിനി കണ്ണുകൾ ഇമ വെട്ടി ചിത്രം വരച്ചവൾ കാളിന്ദിയാല പോലെ തമ്പുരമേടി മാധവ കാലമചാരയായി മാധവൻ കുന്നിൻ കൈരളി കലവറയിൽ ഇല്ലത്തു വെച്ചു പുലർച്ചയ്ക്കു ഗായത്രി മകങ്ങൾ ചൊല്ലിടുമ്പോ തികഞ്ഞൊരു കന്തന കട്ടിലിൽ ഏറിയായി കിടന്നവളെ രാഗലഹരി പറഞ്ഞൊഴുകി ആനന്ദ വീണവൻ മോഹന തന്ത്രി ചന്തം തികഞ്ഞൊരു ചന്ദന കട്ടിലിൽ ഏറിയായി കിടന്നവളെ രാഗലഹരി പറഞ്ഞൊഴുകി ആനന്ദ വീണവൻ മോഹന തന്ത്രി മാധവ കാലമചാരയായി മാധവൻ കുന്നിൻ കൈരളി കലവറയിൽ ഇല്ലത്തു വെച്ചു പുലർച്ചയ്ക്കു ഗായത്രി മകങ്ങൾ ചൊല്ലിടുമ്പോ പണ്ടെന്ന കാമുകൻ കാവലായി ചെഞ്ചുടുത്തേ നുകർന്നു ആയിരം ആയിരം ഓർമ്മകൾ ഊഞ്ഞൽ പാട്ടുപാടി ആയിരം ആയിരം ഓർമ്മകൾ ഊഞ്ഞൽ പാട്ടുപാടി ആയിരം ആയിരം ഓർമ്മകൾ ഊഞ്ഞൽ പാട്ടുപാടി പ്ലീസ് അവന്റെ മൊബൈൽ നമ്പർ വേറെ എന്തെങ്കിലും തരുമോ? എനിക്കൊന്ന് നമ്പർ താ. ഈശ്വര, ഞാൻ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നെങ്കിലും ഒരിക്കൽ ദേഷ്യമൊക്കെ മറന്ന് വിശാല തിരിച്ചു വരുന്ന പ്രതീക്ഷയില്ല ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഭഗവാനെ, ആ ഹലോ. ഹലോ, വിശാലല്ലേ? അതെ. അല്ല, ഇതാരാ ഇപ്പം? ആരാ? നോക്ക് ചേട്ടാ, ഞാൻ രമ്യയാണ്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ എനിക്ക് നിന്നെ കാണണ്ടെന്ന്. എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? നോക്ക്, അന്ന് നിങ്ങൾ പോയതിൽ പിന്നെ ധന്യ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ അവളുടെ ജ്വല്ലറിയുടെ മുന്നിൽ തന്നെ ചെറിയൊരു ജ്വല്ലറി തുടങ്ങി. മുൻപേ കസ്റ്റമേഴ്സുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് അത് നന്നായി പോകുന്നുണ്ട്. എന്നെ തകർക്കാൻ ശ്രമിച്ച ആ ധന്യയെ ഞാൻ കുത്തുപാള എടുപ്പിച്ചു. ഇപ്പൊ അവളുടെ ആ ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ്. നോക്ക്, എനിക്ക് നിന്റെയോ ധന്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു താല്പര്യമില്ല. നീ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ഫോളോ ചെയ്യരുത്. പക്ഷെ ചേട്ടാ, എനിക്ക് പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. ഇത്രയും കാലം ഞാൻ നിങ്ങളെ ജീവനതുല്യം സ്നേഹിച്ചതോ?
അതല്ല നിങ്ങൾ പോയി അന്ന് മുതൽ ഇന്ന് വരെ വിവാഹം പോലും കഴിക്കാതെ കാത്തിരുന്നതോ? എടി നീ എപ്പോഴാടി ശരി ചെയ്തേ? ഒരു പാവം മനുഷ്യന്റെ ജീവൻ നീ എടുത്തു, അതിന്റെ പാപം എന്റെ തലയിലായി. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായി എന്റെ അമ്മയും സഹോദരിയും മരിച്ചു. അതൊക്കെ ചേട്ടന്റെ തോന്നലാണ്. നോ അല്ല. നോക്ക്, ഇനിയും സമയം വൈകിട്ടില്ല. ചേട്ടൻ ഈ ഫാന്റസിയൊക്കെ ഉപേക്ഷിച്ചൊന്ന് തിരിച്ചു വാ. ഞാനിപ്പോ പുതുതായി 3 ജ്വല്ലറിയോട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശാന്തിയോടും സമാധാനത്തോടും കൂടെ ഒരുമിച്ച് ജീവിക്കാം. നോ, ഒരു കാരണവശാലും ഞാൻ തിരിച്ചു വരില്ല. നിന്റെ വിവാഹം കഴിക്കുകയില്ല. കാരണം? നിന്നെ ഞാൻ കാണുന്ന രക്തം ഊറ്റി കുടിക്കുന്ന ഒരു രാക്ഷസി ആയിട്ടാണ്. നിനക്ക് എപ്പോഴും പണത്തിനോടാണ് സ്നേഹം, അല്ല അത്യാഗ്രഹം. പണഭ്രാന്ത് മൂത്ത് നീ മനുഷ്യത്വം മറന്നു, സ്നേഹം മറന്നു. നിന്നെ പോലത്തെ രാക്ഷസിയെ സ്നേഹിച്ചതിൽ ഞാൻ ലജ്ജിക്കുന്നു. രാക്ഷസിയോ? ഞാനോ? നീ കാരണം ഞാനൊരു പക്ക ക്രിമിനലായി. ഓക്കെ വിശാൽ, ഗുഡ് ബൈ. ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും വിളിക്കില്ല. ഇത് അവസാനത്തെ വിളിയാണ്. ഐ ആം സോറി, സോറി ഫോർ എവരിതിങ്, എല്ലാത്തിനും മാപ്പ്. ഒരിക്കലും വിളിക്കരുത്. ഇവൾക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? വല്ലാത്തൊരു കഷ്ടമായി പോയി. ചുവന്ന റോസാ പൂക്കളിൽ മുത്തമിട മഞ്ഞുതുള്ളിയേ, നിഴലായ നീലാവായി നീ കൂടെ വരുന്നു. പൈങ്കിളി കൊഞ്ചലാ മാനത്തെ ഹംസമാ, പൈങ്കിളി കൊഞ്ചലാ മാനത്തെ ഹംസമാ. സതീഷേട്ടനോട് ഇപ്പൊ എന്താ പറയാ? സതീഷേട്ടാ, സതീഷേട്ടാ. ഹലോ, ഇത് ഞാനാ ചന്ദ്രദാസ്, രാജേന്ദ്രന്റെ സഹോദരൻ. ചന്ദ്രദാസോ? ഇത്രയും കാലം നീ മുങ്ങി നടന്നില്ലടാ. എനിക്ക് അർഹതപ്പെട്ട സ്വത്തെല്ലാം നീ അടിച്ചു മാറ്റി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ചന്ദ്രദാസേ, നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്നെ തനിച്ചു കാണണം, അത്രേ ഉള്ളൂ. കണ്ടാ മാത്രം പോരടാ, ഇതുവരെയുള്ള എല്ലാ കണക്കും എനിക്ക് തീർക്കണം. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ നീ നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെ ഉണ്ടടാ. ശരി, അവിടെ ഒരു 5 പോയിട്ട് ഞാനിപ്പോ എത്തി. ശരി. സതീഷേട്ടാ, പക്ഷെ ഈ 2 മുമ്പ് എടുത്ത നമ്പർ ഇവർക്കൊക്കെ എങ്ങനെയാ കിട്ടിയത്? ഗായത്രി, ഈ നമ്പറും മൊബൈലും നീയാണ് എനിക്ക് തന്നത്. അതെ, ഈ നമ്പർ നിനക്ക് മാത്രമേ അറിയൂ. പിന്നെ ഇവർക്കൊക്കെ എങ്ങനെ നമ്പർ കിട്ടി? അത് ഗായത്രി, നീ എന്നെ ചതിക്കുകയാണോ? നീയല്ലേ ഈ നമ്പർ എല്ലാവർക്കും കൊടുത്തേ? അയ്യോ സതീഷേട്ടാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സതീഷേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യൂന്ന്? പുറകിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ, ഇവരൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം. സതീഷേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? അതൊന്നും വേണ്ട. ശരി ചേട്ടൻ, എന്നെ കല്യാണം കഴിച്ചൂടെ, ഇപ്പൊ ഇവരുടെ മുന്നിൽ പോകാതിരുന്നൂടെ. ഒരു കല്യാണം? ശരി, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ. എന്തിനാ എന്നെ കാണണെന്ന് പറഞ്ഞേ? അല്ല വിശാലേ, നീ മൊട്ടയടിച്ചപ്പോ ആളെ കാണുമ്പോ മനസ്സിലാവുന്നല്ലോ. ഒരു മനുഷ്യൻ തിരിച്ചറിയപ്പെടുന്നത് അവന്റെ രൂപം കൊണ്ടല്ല, അവന്റെ സ്വഭാവം കൊണ്ടാണ്, അവന്റെ പ്രവൃത്തി കൊണ്ടാണ്. അന്നും ഇന്നും ഞാൻ ഒരേ വിശാലാണ്. നീ എനിക്ക് അർഹതപ്പെട്ട സ്വത്തെല്ലാം തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഇന്നത്തോടെ നീ പരലോകം കാണും. അപ്പൊ നീ വിവരം ഒന്നും അറിഞ്ഞില്ലേ? അതെല്ലാം പോയി. ഞാൻ ആ സ്വത്തെല്ലാം വിവേകാനന്ദ ട്രസ്റ്റിന്റെ പേരിൽ എഴുതി കൊടുത്തു. ഇപ്പൊ അവരാണ് എല്ലാ കാര്യം നോക്കുന്നത്. എനിക്കതിൽ ഒരു അവകാശവും ഇല്ല. എനിക്ക് അവകാശപ്പെട്ട സ്വത്താണ് നീ ട്രസ്റ്റിന് എഴുതി കൊടുത്തത്. ചന്ദ്രദാസേ, നീ ഇപ്പൊ പോ, എന്റെ കയ്യിൽ ഒന്നുമില്ല. പൈസയെ പോയി, നിന്റെ ജീവനെങ്കിലും ഞാൻ എടുക്കും. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഞാൻ ഉറങ്ങി ഇറങ്ങിയതാടാ അവന്റെ ഒരു. നിന്റെ സ്വത്ത് ഞാൻ എല്ലാവരും ഒരുമിച്ച് അവസാനിപ്പിക്കടാ വിശാലേ. ബീച്ചിൽ വെച്ച് അന്നും നിനക്ക് ഒരു അവസരം തന്നതാ, അന്ന് നീ കേട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ നീ വിശാല വേണ്ട, വിശാല വേണ്ട.
അമ്മേ സതീജ, ഇനി നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ പോവാ. അതിന്റെ ആവശ്യമില്ല ചേട്ടൻ, എവിടെങ്കിലും പോയി രക്ഷപ്പെട്ട്. ഈ കൊലപാതകം ഞങ്ങൾ അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. അതെങ്ങനെ പോകാൻ പറ്റുമോ? നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രമ്യയോടും ചന്ദ്രദാസനോടും ഈ കാര്യം പറഞ്ഞു കൊടുത്തത് ആരാന്ന്? ആരാണ്? അത് ഞാനാണ്. അച്ഛനെന്തിനാ അങ്ങനെ? കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ടർ നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ സത്യവും എന്നോട് പറഞ്ഞു. എടോ, 10 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ മകൾ നിഷ കൊല്ലപ്പെട്ടു. ആ കേസിലെ പ്രതി ആരാണെന്ന് നിനക്കറിയോ? ഏതോ ഒരു കോടീശ്വരനായ വിശാലാണെന്ന് കേട്ടിട്ടുണ്ട്. എടോ പമ്പര വിഡ്ഡി, നിന്റെ മകൾ നിഷയെ കൊന്ന ആ വിശാല് തന്നെയാണ് നീ പോറ്റി വളർത്തുന്നില്ലേ, ആ ഉരുക്ക് സതീശൻ. ഉരുക്ക് സതീശൻ എങ്ങനെയാ വിശാലാവുന്നത്? എടോ, വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ വെച്ച് ഉരുക്ക് സതീശൻ ഒരു അടിപിടിയിൽ കൊല്ലപ്പെട്ടു. ഞാൻ അവിടെ പോയിട്ട് നേരിട്ട് ഡീറ്റെയിൽസ് എടുത്താണ്. എന്റെ കയ്യിൽ തെളിവും ഫയലൊക്കെ ഉണ്ട്, കാണോ? ഇന്നത്തോടെ വിശാലിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും. നാ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, പഠിക്ക്. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആ ദിവസം അവൻ നിങ്ങളുടെ മകളെ മാത്രമല്ല വേറെയും 6-7 പേരെ കൊന്നിട്ടുണ്ട്. ആണോ? എല്ലാത്തിന്റെ തെളിവ് ആ ഫയലിലുണ്ട്. വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടിരുന്ന് പഠിക്ക്, അപ്പ ബോധ്യപ്പെടും. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അവനോട് പ്രതികാരം ചെയ്യണം, ശക്തമായി പ്രതികാരം ചെയ്യണം. അതെങ്ങനെ? എടോ, അവന്റെ കാമുകിന്റെയും ചന്ദ്രദാസിന്റെയും എല്ലാവരുടെയും ഫോൺ നമ്പർ അതിനകത്തുണ്ട്. എല്ലാരും വിളിച്ച് സത്യം പറ. അല്ല, അതുകൊണ്ടെന്താ കാര്യം? എടോ, ചെയ്യേണ്ടതൊക്കെ ബാക്കി അവര് ചെയ്തോളും, പിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ. അവന് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. നിങ്ങളെ മകളെ കൊന്ന അവനെ വെറുതെ വിടരുത്. അവനോട് യാതൊരു സിമ്പതിയും കാണിക്കരുത്. നീ കൊന്ന നിഷ എന്റെ മോളാടാ.